ഹലോ എവ്രിവൺ, വെൽക്കം ടു താസ് ഫാഷൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഇവിടെ ഞാൻ ഒരു സിമ്പിളായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പാണ് ഉണ്ടാക്കുന്നത്, നീര് ദോശ. അപ്പോൾ അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് റോ റൈസ്. ആദ്യം ഈ അരിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു മണിക്കൂർ ചെയ്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ അരിനെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് തെരിയൊക്കെ ഉണ്ടെങ്കിൽ ദോശ ശരിയാവില്ല, ഒഴിക്കും തന്നെ അത് പൊട്ടിപ്പോവും. ഇതിലേക്ക് ഇന്നൊരു 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്യാം, അതായത് നാളികേരം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഈ തേങ്ങ ഇടുമ്പോൾ ഒന്നും കൂടി ദോശയ്ക്ക് ടേസ്റ്റ് കൂടും. ഇനി ഈ അരിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൺസിസ്റ്റൻസി നല്ലോണം തിക്കാവരുത് കേട്ടോ. അവസാനമായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെക്കാം. പാനായാലും ആവും, ദോശ തവയാണെങ്കിലും ഓക്കെ. എന്നിട്ട് ചൂടായ ശേഷം കുറച്ച് എണ്ണ പുരട്ടാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നുള്ളത്. കുട്ടികൾക്കാണെങ്കിൽ ഗീ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ദോശ ഒഴിക്കാം, നല്ലോണം ചുറ്റിക്കാം. എന്നിട്ട് അതിനെ ഒരു മിനിറ്റോളം മൂടി വയ്ക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ദോശ റെഡിയായി. ഇതേപോലെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഈ ബാറ്ററി വെച്ചിട്ട് 15 ദോശ ചുട്ടെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് കറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡിഷാണ്. ചിക്കൻ്റെ കൂടെയും മട്ടൻ്റെ കൂടെയും മീനിൻ്റെ കൂടെയും ഇല്ലെങ്കിൽ വെറും ചട്നിയുടെ കൂടെയും കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.